மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்கும் தடையண்டாரும் நல்லேரும் வில்லேரும் தென்னேரும் மறைமாயம் ഒരു സ്വാമി അല്ലടാ അച്ഛനാടാ എടക്കെങ്ങണാന്തി അപ്പോൾ നീ ഒരു അച്ഛസ്വാമി എന്ന് പറഞ്ഞു അച്ഛനാടാ അച്ഛന്റെ കുട്ടിയൊന്ന് തടിച്ചു ഇപ്പൊ എത്രയല്ല പഠിക്കണത് എട്ടില് എട്ടിലോ ഓ മുരുകാ കാലങ്ങൾ പോണത് അറിയണില്ല മുരുകാ കാലം പോണത് അറിയണില്ല എന്റെ കുട്ടികളെ കാക്കണേ മുരുകാ സ്വാമിയേ കാക്കണേ മുരുക അമ്മ എവിടെ അകത്തുണ്ട് വിളിക്ക് അമ്മേ ദേ അച്ഛൻ സ്വാമി വന്നിരിക്കണു സ്വാമി എന്ന് പറയണ്ട അച്ഛൻ വന്നു എന്ന് പറഞ്ഞാ മതി അമ്മേ ദേ അച്ഛൻ വന്നിരിക്കണു വരട്ടെ വരട്ടെ ശ്യാമളെ എന്താ നിന്റെ മുഖത്തിൻ്റെ ഒരു വാട്ടം മുരുകാ നിന്റെ ശ്യാമളെ കാക്കണേ മുരുക ആപത്തൊന്നും വരുത്തല്ല മുരുക ഞാൻ തീർത്ഥാടനത്തിന് പോയതിലുള്ള പരിഭവായിരിക്കും കാശി രാമേശ്വരം മധുര മീനാക്ഷി ഹരിദ്വാർ വഴി ഗംഗയിലൊന്ന് മുങ്ങി അപ്പൊ തലയൊന്ന് തണുത്തു അപ്പൊ നിങ്ങളെ ഒന്ന് കാണുന്നു തോന്നി അതാ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് ശ്യാമളെ ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്നൊന്ന് നോക്ക് നിനക്ക് ഒരു സമ്മാനം വാങ്ങിട്ടുണ്ടോ ഒരു ബ്ലൗസ് പീസ് കാശിയിലൊക്കെ ഈ വക സാധനങ്ങൾക്ക് എന്താ വിലക്കുറവെന്നറിയോ സാരി വാങ്ങാൻ കാശുണ്ടായില്ല അതുകൊണ്ട് വാങ്ങിയില്ല ഇനി വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കുങ്കുമം ഇന്ന് കുളിച്ചിട്ട് ഇതൊന്ന് തൊടണം മുരുക പിടിക്ക് മുരുക ശ്യാമളക്ക് നല്ല ബുദ്ധി കൊടുക്കണേ മുരുക എന്താണോ നിന്റെ തള്ളക്ക് പ്രാന്താണോ അതച്ചാ ഇവിടെ ഒരു മരണം നടന്നു ആരാ മരിച്ചത് അമ്മയുടെ പശു ചത്തു ഒരു പശു ചത്തതിനാണോ ഒരു പശു ചത്ത വേറെ പശുവിനെ വാങ്ങിച്ച പോലെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ശ്യാമളെ 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 ഇങ്ങനെ കരയല്ലേ ശ്യാമളെ നിന്റെ കരച്ചിൽ കണ്ടാ തോന്നുല്ലോ ചത്തുപോയത് ഞാനാന്ന് കോക്കാശിന് ഗുണമില്ലാത്ത നിങ്ങളുടെ ചത്ത എന്റെ പട്ടി കരയും നല്ല ബുദ്ധി കാട്ടു മുരുക എല്ലാത്തിനും ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ടാവും ഞാൻ നിന്നെയും കുഞ്ഞിനെ കാണാൻ അയ്യോ വലിയ കാര്യമായി പോയി ആ ഗംഗയിൽ മുങ്ങി അവിടെ തന്നെ കിടന്ന് ഒടുങ്ങാറില്ല നിങ്ങക്ക് ശ്യാമളെ അങ്ങനെ ഒന്നും പറയല്ലേ ശ്യാമളെ പറയല്ല വേണ്ടത് ഒരു പണിക്കും പോകില്ലാതെ കാവി കൊടുത്ത് കൊറേ മോന ഇട്ട് ചന്ദനം പൂശി നടക്കും കള്ളസ്വാമി അതേപോലെ ആൾക്കാർ കുടുംബം നോക്കണം നിങ്ങക്ക് ഇവിടെ പശു ഉണ്ടായിരുന്നില്ലേ എനിക്ക് എന്തുണ്ടായിരുന്നു എനിക്ക് ശാന്തി വേണം കിട്ടി പക്ഷെ ഇവിടെ വന്നതോടുകൂടി എല്ലാം പോയി നിങ്ങളെ കണ്ണു മുമ്പിൽ നിന്ന് പൊക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും ശ്യാമളെ നീ കടുങ്കൊന്നും ചെയ്യരുത് ഞാൻ ചെയ്യുന്നല്ല നിങ്ങളെ കൊല്ലൂന്നാ പറഞ്ഞു ഞാൻ ശ്യാമളെ അവന് മനസ്സിലായില്ലടാ നീ കരയില്ലോ ആ ഞാൻ ചെറിയൊരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് തപ്പോ വന്നതേ ഉള്ളൂ പരമ സുഖമായിരുന്നു സുഖമാകും രണ്ടു കൊല്ലമല്ലേ ഉള്ളു പോയിട്ട് ആ രണ്ടു കൊല്ലായി രണ്ടു കൊല്ലായി എന്താ നിനക്കൊരു ക്ഷീണം അയ്യോ ഞാൻ പണിയാക്കി എടുത്ത് ജീവിക്കല്ല ചേട്ടാ അതിന്റെ ചെറിയൊരു ക്ഷീണം അല്ല ശ്യാമളേച്ചി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കണാ പിന്നെ എന്ത് ചെയ്യാൻ ഒരു പശു അല്ലേ ചത്തുപോയുള്ളൂ വലിയ വലിയ ആളുകൾ ചത്തുപോയിട്ട് നമ്മൾ സഹിക്കണില്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ എനിക്ക് വലിയ വലിയ ആൾക്കാരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എനിക്ക് ആ പശു ഉണ്ടായിരുന്നുള്ളൂ ഒരു പശു ചത്താ വേറൊരു പശുവിനെ വാങ്ങിക്കുക അതല്ലേ ആളുകൾ ചെയ്യ അയ്യോ അഞ്ചെട്ട് ലിറ്റർ പാലിടുന്ന പശു ആയിരുന്നില്ല അത്
വ്യാരി, നമുക്ക് 10 ലിറ്റർ കറക്കണ പശുവിനെ വാങ്ങിക്കാം. എന്റെ സത്യേട്ട, അതിനൊരു 10-50,000 രൂപ ചെലവ് വരുവായി. 50,000 വരുമല്ലേ? പിന്നെ ആ ഒരു വഴിയുണ്ട്, ഒരു 10-20,000 രൂപ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഞാനായിട്ട് ഒപ്പിച്ചു തരാം. പിന്നെന്താ? പിന്നെ ഒരു 30 രൂപ കൊടുക്കാൻ ചേട്ടന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ ആ സഞ്ചി നിറച്ചും പൈസയാ. ഇത് നോക്കണ്ട, ഇത് മുക്കാണ്. അന്നാ ശ്യാമളേച്ചി, പശുവിനെ ഒന്നും ഇനി വാങ്ങണ്ട. ചേട്ടൻ എന്റെ കൂടെ പണിക്കുവാ, നല്ല പൈസ തരാന്നേ. പണിക്കൊന്നും വിളിക്കരുത്, ദൈവകോപം ഉണ്ടാവും. ആ എന്നാ വേറൊരു വഴിയുണ്ട്. എന്താ? കറവയുള്ള പശുക്കള് ചത്തുപോയിട്ടുണ്ടെങ്കിലേ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിയിൽ നിന്ന് ഒരു സഹായം കിട്ടും. എത്ര കിട്ടും? എത്ര കിട്ടും എന്ന് വെച്ചാ ഒരു 10-20 രൂപ വരെ കിട്ടുന്നാ കേട്ടത്. ആണോ? എങ്ങനെ? അതെ, കറവയുള്ള പശുക്കള് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അപേക്ഷ കൊടുത്താൽ നമുക്ക് ധനസഹായം കിട്ടും. എന്നാ ഞാൻ വരാം. വരാന്ന് പറഞ്ഞ അവിടെ എടുത്തു വെച്ചേക്കൊന്നുമല്ല, ആദ്യം നിങ്ങൾ പോയിട്ട് ആ വില്ലേജ് ഓഫീസർ ഒന്ന് കാണു, അപ്പൊ പുള്ളി പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. ഓ, എന്നാ നമുക്ക് പോവാം. നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. ഞാനും കൂടെ വരാം. അല്ല സത്യന്, എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. നമ്മുടെ കേരളേശ്വര ക്ഷേത്രത്തിലെ ഉച്ചക്ക് അന്നദാനം ഉണ്ട്. ആണോ? വരണ്ടോ? പിന്നെന്താ, വരാം. ആ എന്നാ വാ. നീ വരണില്ലേ? വാടാ. ഈശ്വരന്മാരെ കാക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ. അതിന് ഇയാൾ ഇന്നോട് കലകലാന്ന് വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് നൽകിയിട്ടും തഹസിൽദാർ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും വശവശക്കുണ്ടാവും. അതിങ്ങനെ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഇയാളങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കലക്ടർക്ക് അറിയിച്ചാൽ എന്റെ ജോലി പോവും. നേരിട്ട് വാപ്പ പറയാം. മുരുക മുരുക, സാറിന് ഈ ഓഫീസിന് നല്ലത് വരുത്തണേ മുരുക. കുങ്കുമാണ് സാറേ. കുങ്കുമോ? നല്ല കാശ്മീർ കുങ്കുമാണ്. രുദ്രാക്ഷം കിട്ടും. നല്ലത് രുദ്രാക്ഷം കിട്ടും. പിന്നെ കളഭം നല്ലത് കിട്ടിയ കുറച്ച് കൊണ്ടുവരണം, കാരണം കടയിൽ നിന്ന് കിട്ടുന്ന കളഭത്തിലൊക്കെ കെമിക്കലുണ്ട്. അല്ല, നിങ്ങൾ ഇതൊക്കെ കച്ചവടത്തിന് എവിടെ നിന്ന് എടുക്കണേ? സാറേ, ഞാൻ കച്ചവടക്കാരനല്ല. പിന്നെ ഞാനൊരു നല്ല ഭക്തനാണ് സാറേ. കാശി രാമേശ്വരം, മധുര മീനാക്ഷിയും, മൂകാംബിക, ഹരിദ്വാർ വഴി ഗംഗയിലൊക്കെ മുങ്ങിയിട്ട് വരികയാണ്. അപ്പൊ ആ അമ്പലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോ അമ്പലങ്ങളിലൊക്കെ പൂജിച്ചിട്ടുള്ള കുങ്കുമാണ്. സാറിന് ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. ഓ, സന്തോഷത്തിന്? അപ്പൊ നിങ്ങൾ എനിക്കിത് സന്തോഷത്തിന് തന്ന, ഞാൻ സന്തോഷത്തിന് പകരം എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? വേണ്ടിവരും. എന്താണാവോ ചെയ്തു തരേണ്ടത്? മുരുക, അത് പറയൂ. ഞങ്ങളുടെ പശു ചത്തുപോയി സാറേ. 10-15 ലിറ്റർ പാല് തന്നോണ്ടിരുന്ന പശുവാ. ശ്യാമളെ, 8 ലിറ്റർ എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നുണ പറഞ്ഞാ ദൈവം കോപിക്കും. സാറിനോട് നുണ പറയണ്ട, സാറെല്ലാം ചെയ്തു തരും. 8 ലിറ്റർ ആയാലും 10 ലിറ്റർ ആയാലും നീ പറഞ്ഞിട്ട് എന്താ കാര്യം? പശു ചത്തുപോയില്ലേ? നീ വിഷമിക്കാതിരിക്കേ, സാർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും. ഞാൻ എന്ത് പറയാനേ? അല്ല, അപ്പോ കറവയുള്ള പശു ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം കിട്ടുന്നറിഞ്ഞു, അത് മേടിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. അതെ, കറവ പശു ചത്തതിന്റെ ആനുകൂല്യത്തിനെ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിയിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ഇവിടെ നിന്നല്ല, മൃഗാശുപത്രി നിന്നാണ്. അവിടുന്ന് മൃഗ ഡോക്ടറാണ് അത് അയക്കേണ്ടത്. അതെയോ? അപ്പൊ സാറല്ല? അല്ല, ഈ മൃഗ ഡോക്ടർ പശു ചത്തു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരണം. പിന്നെ ഈ പശുവിനെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് തരും. അതിന്റെ കൂടെ നിങ്ങളുടെ അപേക്ഷയും കൊടുത്താൽ അവിടെ നിന്ന് അവരത് മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിയിലേക്ക് അയക്കും. ഓ, അപ്പൊ സാറല്ല? അല്ല. അപ്പൊ സാറിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂലേ? ഉണ്ട്, ചെയ്യാനുണ്ട്. ഈ മൃഗാശുപത്രിയിൽ ഈ പേപ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു സർട്ടിഫിക്കറ്റ് തരണം. ഈ പശു ചത്തതിന്റെ പേരിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു ആനുകൂല്യവും നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ്. അതെയല്ലേ? അതുകൂടി കിട്ടിയ കാശ് കടിയോ? ഓ, എന്നാ സാറേ ആ സർട്ടിഫിക്കറ്റ് എടുത്തു തരൂ. അതങ്ങനെ ഇപ്പൊ തരാൻ പറ്റില്ല. റേഷൻ കാർഡിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ഒരു അപേക്ഷ ആയിട്ട് വരും. അപ്പൊ അത് കൊണ്ടുവന്ന് കൊടുക്കട്ടെ. ശ്യാമളെ, ആദ്യം മൃഗാശുപത്രിയിൽ പോവാ, അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ ആയിട്ട് ഇങ്ങോട്ട് വരും. ഓ മുരുക, സാറിന് ഈ ഓഫീസിൽ നല്ലത് വരുത്തണേ മുരുക. അപേക്ഷയായിട്ട് വരുമ്പോഴേ ഇതുപോലത്തെ ഒരു കുങ്കുമച്ചപ്പ് കൂടി കൊണ്ടുവരണം. അയ്യോ, അന്ത ഒന്നേ ഉള്ളു സാറേ. അല്ല, മകളും വലുതായിട്ട് അവൾക്കും വേണം. എന്നാ നിനക്ക് തന്ന ചെപ്പ് സാറിന് കൊടുക്ക. ശരിയാക്കി തരാം, കൊണ്ടുവന്നു മുരുക. നല്ല ഗമയിലിരുന്നോളാം കേട്ടോ.
പറഞ്ഞിട്ടെടുക്കണോ സാറേ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ ഇരുന്നാ മതിയോ? ചിരിക്കാൻ ഇത് ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞ പൂച്ച, അത് ചിരിക്കത്തില്ല. പൂച്ച വേണ്ട സാറേ, സാർ മതി. ആ ഓ ദാ ഇങ്ങനെ. വെറുതെ ഇങ്ങനെ ക്ലിച്ചോ ക്ലിച്ചോ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല. പത്രത്തിൽ കൊടുക്കുമ്പോ അതിന്റെ കൂടെ ഒരു അടിക്കുറിപ്പ് കൂടെ കൊടുക്കണം. തൊണ്ടയിൽ തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയ പൂച്ചയെ അതിവിദഗ്ധമായി രക്ഷിച്ച വെറ്റിനറി സർജൻ മന്മഥനോടൊപ്പം. അതരാ അങ്ങനെ വേണം വാർത്ത വരാൻ. തീർച്ചയായും വരും. ആ ഫ്രണ്ട് പേജിൽ വരും. അയ്യോ, ഫ്രണ്ട് പേജിൽ വന്നില്ലേലും കുഴപ്പമില്ല, അകത്തുള്ള ഏതെങ്കിലും പേജിൽ വന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ആട്ടുംകുട്ടിയെ രക്ഷിച്ചല്ലോ, അതിന്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് പത്രത്തിൽ പോലും വന്നില്ലല്ലോ. സാർ അത് നമുക്ക് കൊടുക്കാൻ വൈകി പോയി, കോളം തീർന്നു പോയി. ഇടക്കിടക്ക് ഞാൻ ചില്ലറ തരുന്നുണ്ട്, അത് മറക്കണ്ട സാർ. അത് വേണം. ആ ഇനി നിന്ന് വൈകിക്കണ്ട, പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ നോക്കും. ഞാൻ വരാം. മോളു മോളു, നമുക്കൊരു സെൽഫിയും കൂടെ എടുക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. സെൽഫി സെൽഫി സെൽഫി. ഇവിടെ ഇവിടെ ഇവിടെ. ഓ ഉറങ്ങുന്നാ. ഇവിടെ നോക്ക്, ചിരിക്ക് ചിരിക്ക്, ചെറുതായിട്ട് ചിരിക്കോ. അപ്പൊ വിളിക്കരുത്, നിന്റെ തൊണ്ട സർജറി ചെയ്തതാണ്. 2-3 ഡേയ്സിനുള്ളിൽ നിന്നെ ഞാൻ സംസാരിപ്പിക്കും. അവിടെ പോയി റെസ്റ്റ് എടുത്തോ. എന്താ കാര്യം സാറേ? ഞങ്ങളെ കറവ പശു പോയി. അതെ, നല്ല കയറ് വാങ്ങി കെട്ടിയിട്ടില്ലെങ്കിൽ പശു പോകും. അയ്യോ, ഇതാ പോക്കല്ല സാറേ. പിന്നെ മോളിലോട്ട് പോയി, ചത്തുപോയി. ചത്തുപോയോ? ഓ, ഒരു പശുവിന് രണ്ടാളും കൂടെ കൊന്നിട്ടുണ്ടോ എന്ന് കരയ്യ. അതിനെന്തേലും അസുഖം വന്നിട്ടുണ്ടാവും. നിങ്ങൾ വേണ്ട ചികിത്സ കൊടുത്തില്ല, അതിനെ സംരക്ഷിച്ചില്ല, അത് ചത്തുപോയി. സാറേ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സാറേ. ഞാൻ ഒരു നല്ല ഭക്തനാണ്, കാശിരാമേശ്വരം മധുര മീനാക്ഷി. മതി മതി മതി, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ രക്ഷിച്ചേനെ അല്ലേ? അല്ലേ? അതെ, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയം നിങ്ങളുടെ കുഞ്ഞിനൊരു അസുഖം വന്നാൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകത്തില്ലേ? കൊണ്ടുപോകും. പോവല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ പശുവിനെ സമയത്ത് ആശുപത്രി കൊണ്ടുവന്നില്ല, അതിനെ ചികിത്സിച്ചില്ല? അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അവളെ നോക്കിയതാ. ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കണ പോലെ അവളെ നോക്കി. ശ്യാമളെ ഇവിടെ കൊണ്ടുവന്ന് സാറിനെ കാണിക്കാൻ മാറിയില്ലേ നിനക്ക്? ഒരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് നിന്ന് കരയുന്നാണ്ടില്ലേ? ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ സാറേ? ഈ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിന്ന് കറവപ്പശു ചത്തുപോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുന്നറിഞ്ഞു, അത് മേടിക്കാൻ വേണ്ടി വന്നതാ. ഇനി ഒരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് അതിന്റെ പേരിൽ കിട്ടുന്ന കാശ് കുട്ടടിക്കാൻ വന്നേക്കുവാ അല്ലേ? സാർ പിന്നെയും പിന്നെയും കൊന്നെന്ന് പറയല്ലേ. അതെ, അതിന് ആദ്യം അപേക്ഷ കൊടുക്കണം, പിന്നെ അതിനെ പരിശോധിച്ചു എന്നുള്ള റിപ്പോർട്ട് വേണം, അത് ചത്തുപോയി എന്നുള്ള റിപ്പോർട്ട് വേണം, പിന്നെ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ള റിപ്പോർട്ടും വേണം. ആ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ആര് തരും സാറേ? അത് ഏതെങ്കിലും മൃഗഡോക്ടർ തരണം. സാറ് തന്നാ മതി. എന്ത് സാറ് തന്നാ മതി? അത് ഞാൻ തരാം. അത് മേടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നത്. അത് നിങ്ങളുടെ പശുവിനെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പശുവിനെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടോ? സാറ് ചികിത്സിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ ഇത് എഴുതരും? ഇവിടെ പ്രായമുള്ള ഒരു ചേട്ടനില്ലേ, ആ ചേട്ടനാ വന്ന് നോക്കിയത്. ഓഹോ, സുമേഷേ വന്നേ. ഇവരറിയാമോ ചേട്ടാ? ചേട്ടനല്ലേ അന്ന് വീട്ടിൽ വന്ന് പശുവിനെ നോക്കിയത്, ഓർക്കണില്ലേ? അത് ചത്ത കാര്യം പറ സാറിനോട്. ശരിയാ സാറേ, ഞാനാ പോയി നോക്കിയത്. സാറ് തിരുവനന്തപുരത്ത് പോയിരുന്നില്ലേ? അന്ന് ഞാനാ പോയി നോക്കിയത്. അത് ചത്ത തന്നെ. താൻ റിപ്പോർട്ട് എഴുതി കൊടുത്താ മതി. മുരുകാ മുരുകാ, ഈ സാറിനെ കാക്കണേ. സാറേ ഞാൻ ഹരിദ്വാരിന്ന് വാങ്ങിച്ചതാണ് ഈ സാധനം. സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും സാറേ. ഇതാ ഇത് വെച്ചോളൂ. ഞാൻ ചെയ്യാത്ത കാര്യം റിപ്പോർട്ട് ചെയ്യില്ല, അതിനു വേണ്ടി രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഈ കോമാൾ ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടുന്ന് കിട്ടുക പോവാ. ഒരു ചേട്ടാ, ചേട്ടാ ചേട്ടനല്ലേ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പശുവിനെ നോക്കിയത്, എന്നിട്ട് എന്താ ഇങ്ങനെ പറയണേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് കട അപ്പുറത്തേക്ക് കടന്നാലും തരും. അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ട്, അവിടെ മണ്ഡോദരി എന്ന് പറഞ്ഞ സ്ത്രീ ഇരിപ്പുണ്ട്. അവരോട് ഇക്കാര്യം ചെന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ല, നിങ്ങൾക്ക് കാര്യം സാധിക്കും.
എന്തൊക്കെ അവിടെ നടക്കണത് നിനക്ക് മാത്രം. മന്ത്രിയുടെ ദുരിത നിവാരണ നിധിന്ന് പൈസ മേടിക്കണം. അതെ അതെ, സുമേഷയുടെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞ അവിടെ എത്തിയിട്ട്? ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോന്നു, എല്ലാം കുട്ടി ചെയ്തു തരുന്നു പറഞ്ഞു. അത് ഡോക്ടറുടെ ഒരു രീതി അങ്ങനെയാണ്, പബ്ലിക്കിന്റെ അടുത്ത് കുറച്ച് സ്ട്രിക്റ്റാ. ജഡ്ജിയുടെ മോനൊക്കെ അല്ലേ, ഞങ്ങൾ വഴി ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണതേ. അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് രേഖകളൊക്കെ ഉണ്ടാക്കണം. ഡോക്ടർ അവിടെ വന്ന് പശുവിനെ പരിശോധിച്ച രേഖ, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അല്ല, അതൊക്കെ ഞാൻ ചെയ്തു തരാം, കുറച്ച് പൈസ ചെലവൊക്കെ വരും. ഈ പൈസ എന്ന് പറയുമ്പോ നോട്ട് കൊറേ പൈസ ആവോ മോളെ? അല്ല ചേച്ചി, ഈ രേഖകളൊക്കെ ഉണ്ടാക്കണതിന്റെ പൈസേ. ഇപ്പൊ ഈ പൈസ പാസ്സായിട്ട് വരുമ്പോ അതിന്ന് നിങ്ങളുടെ പൈസ എത്ര വെച്ചാൽ അത് അതിന്ന് എടുത്തു തരാൻ പറ്റും, അങ്ങനെ മതിയോ? അങ്ങനെ കൊറേ പൈസ ഒന്നും തരാൻ പറ്റൂല കേട്ടോ, അതങ്ങനെയൊക്കെ പറയും. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ആകെ വരുമാനം ആ പശു ആയിരുന്നു, അത് ചത്തുപോയി. ഇപ്പൊ ഞാനും എന്റെ കൊച്ചും കഷ്ടത്തില്ല, പറഞ്ഞവർക്ക് അങ്ങനെ വെറുതിരുന്ന് പറയാം. അല്ല, ഇത് പൈസ കിട്ടിയിട്ട് തന്നാ മതി. ആ പൈസ കിട്ടിയിട്ട് തരാം, തിരുവനന്തപുരത്ത് പോണോ? ആ പോവാം, പോവാ പോവാ, അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ട്, പോവാ. അവിടെ പോയി കോയ സാറിനെ കണ്ടാ മതി, സാർ എല്ലാം ശരിയാക്കി തരും. ശരി ശരി. മുരുക മുരുക മുരുകന്നാ പേര്? സത്യശീലൻ. ആ സത്യശീലൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ആള് മാറി വന്നൊക്കെ വിചാരിച്ച സത്യശീലൻ. പശു പറഞ്ഞ മയ്യത്തായി അല്ലേ? ആ ഒരു പശു ചത്തുപോയി, അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം വേണം. വേണം വേണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പൊ ഫോട്ടോ എവിടെ? ഫോട്ടോ ഇല്ല, ഫോട്ടോ എവിടെ? ഫോട്ടോ ഒരു പഴയ ഫോട്ടോ, അത് മതി, അത് മതി. നാലഞ്ചു വർഷം മുമ്പേ ഒരു ഫോട്ടോ, അതിപ്പോ ഇത് പറ്റൂല, അതിനിപ്പോ കൊമ്പും മാലൊന്നും ഇല്ലല്ലോ. നിങ്ങടല്ലേ? അതെ, ഇതല്ലേ വേണ്ട, പശുവിന്റെ വേണോ? പശുവിന്റെയോ? സാറേ ചത്ത പശുവിന്റെ ഇനിയിപ്പോ ഫോട്ടോ? അല്ല, ചത്ത പശുവിന്റെ ആണ് വേണ്ടത്. ഓ മുരുക മുരുക മുരുക, എന്താ ഇപ്പൊ കാട്ടുക? എന്താ ചെയ്യപ്പോ നമ്മൾ? ഇപ്പൊ ഈ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്ക, ഇതിപ്പോ ഇതിന് എവിഡൻസ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ പശു ഏതാന്ന് അറിയാൻ അതിന്റെ ഫോട്ടോ, അതിനാണ് എവിഡൻസ്. പശു ചത്ത സമയത്ത് അതിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പശു ചാവുമ്പോ. ഞാനൊരു ഭക്തനാണ്, അധിക സമയവും വീട്ടിലുണ്ടാവില്ല. ഈ ക്ഷേത്രങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കുകയാണ്. കാശി രാമേശ്വരം, മധുര മീനാക്ഷി, മൂകാംബിക, അങ്ങനെ ഹരിദ്വാർ വഴി ഗംഗയിലൂടെ ഒക്കെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്. ജലദോഷം വിട്ടിട്ടില്ല എപ്പോഴും. ചെറിയൊരു അല്ല, അപ്പൊ വീട്ടില് ആൾക്കാര്, ഭാര്യയും മക്കളും അങ്ങനെ? വീട്ടില് ഭാര്യ ഉണ്ട്, ഒരു ചെക്കനുണ്ട്. ചക്കേ? ചക്കല്ല, ചെക്കനുണ്ട്, കുട്ടി കുട്ടി മകനുണ്ട്. മകനുണ്ട്. അത് ശരി. ആ ഓന്തായിന്ന് പഠിക്കുകയാണ്? പഠിക്കാണ്. എത്രയില്ല? ആറിലോ ഏഴിലോ? എട്ടിലാണ്, എട്ടിലാണ്, എട്ടിലാണ്. ഉറപ്പ് തന്നെയാണ് അല്ലേ? അപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളാം, നിങ്ങള് ഗംഗയില് മുങ്ങി നടക്കുകയാണല്ലോ. അതെ അതെ അതെ. ഇതൊക്കെ ഭാര്യ കുട്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്യാസത്തിന് മുമ്പ് തോന്നിയിട്ടുള്ള ഒരു തോന്നിയാസം. ഇപ്പൊ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അങ്ങനെ നടക്കുകയാണ്. എങ്ങനെ ഇപ്പൊ അവര് കയ്യലോ? അവർക്ക് പശു ഉണ്ടല്ലോ, അഞ്ചെട്ട് ലിറ്റർ പാല് കറക്കണ പശു ആയിരുന്നു, അതാപ്പ ചത്തുപോയത്. അത് ശരി. നിങ്ങളാ ചങ്ങനെയും പോയി. സന്യാസത്തില് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാം ത്യജിച്ചിട്ടുള്ള യാത്രയല്ലേ? അങ്ങനെയാണ് സന്യാസം. കഴിക്കാനും ഇതൊക്കെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അത് ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം കാണും. അപ്പൊ എങ്ങനെ അറിയാ? നല്ല ക്ഷേത്രങ്ങളിൽ മുൻകൂട്ടിയിട്ട് നമുക്ക് അന്നദാനം നടക്കുന്നത് അറിയാം. നല്ല മോര് പറന്ന കൂട്ടാനും ഒരച്ചാറും പപ്പടവും അത് പോരെ. അല്ല, അപ്പൊ ഈ ബാലൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ?
ഭാര്യ ഇപ്പോ തിരുവനന്തപുരത്തേക്ക് ആയതുകൊണ്ട് ഭാര്യ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വരണ്ട, ഞാൻ പോയിട്ട് വരാം, ഞാൻ സാറിനെ കണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ഈ ഫോട്ടോക്ക് ഇപ്പൊ എന്താ, ഞങ്ങൾ ഫോട്ടോ ഉണ്ട്, അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടല്ല, അവരുടെ ഗതികൾ ആലോചിച്ചിട്ട് ഞാൻ പറയാൻ എന്തെങ്കിലും ചെയ്യാം. സാറേ അത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണം. അല്ല, ചെയ്യാ, ഇപ്പൊ ഇത് ഫോട്ടോ വേണം, വേറൊരു മാർഗവും ഇല്ല. വേറെ ഒരു മാർഗവും ഇല്ല. ഞങ്ങളിപ്പോ നിങ്ങളുടെ ഈ ഫോട്ടോ ഉണ്ട് ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഇല്ല, കൂട്ടുകാർക്കും ഇല്ല, ഈ പൈസ കിട്ടിയില്ലെങ്കിൽ രണ്ട് കുട്ടികൾ വെള്ളത്തിലാവും. അവറ്റല്ലെങ്കിലും വെള്ളത്തിൽ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് വേണം? ഈ ഫോട്ടോ കൊണ്ടേ അത് ഇത് കൊണ്ടേക്കോ, അത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പൈസ വെച്ചിട്ടുണ്ട്. മുരുക പോയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുരുക എന്നെ കാക്കണേ, മുരുക മുരുക ഒരു പണിക്കും പോവാണ്ട് മുരുകനെ വിളിച്ചാൽ മുരുക പണിക്ക് പോകാത്തവരെ കാക്കാൻ നിക്കല്ലേ, അല്ലാത്തവരനെ നോക്കാൻ മുരുക കയറില്ല. അല്ല, ഓരോ ജാതി ആൾക്കാർ കല്യാണം കഴിച്ച് ഭാര്യ കൊണ്ട് എന്താ ഈ ജാതി ഹംഖിങ്ങളെ ചീണ്ടിച്ചുണ്ടോ? പണിക്കും പോവില്ല, അല്ല മോര് പാർത്ത കൂട്ടാൻ്റെ പുത്രേ, എന്ത് ചെയ്യണം ഈ ജാതി സാധനത്തിനൊക്കെ? ഹലോ, സത്യശീലനോ? ആ ആ പറഞ്ഞേട്ടാ. ഈ ചത്ത പശുവിന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ സാറ് 10 പൈസ തരില്ല പറയണോ? അത് കൊള്ളാലോ. നിങ്ങൾക്ക് ചിരി, ഞാൻ കണ്ട ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസ കടം മേടിച്ചിട്ടാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റില്ല, ഞാൻ വീണ്ടും തീർത്ഥാടനത്തിന് പോണ്ടി വരും. ഞാൻ അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ട കുട്ടിയേ. ചേട്ടാ, ഇപ്പൊ എന്താ പ്രശ്നം? ചത്ത പശുവിന്റെ ഫോട്ടോ വേണം, അത്രയല്ലേ ഉള്ളൂ? അത് നമുക്ക് ശരിയാക്കാം, കുറച്ച് പൈസ ചെലവ് വരുന്നേ ഉള്ളൂ. അതല്ല പറ്റാത്തത്, പിന്നെയും പൈസ ചെലവ് പൈസ ചെലവ് പറയും. ആ പറയും. എന്നിട്ട് ചേട്ടാ, ആ ഓഫീസിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയുടെ മെയിൽ ഐ ഡി വാങ്ങുക, എന്നിട്ട് എനിക്ക് അത് അയച്ചു തരണം. അതും മതി, വേഗം അയക്കണം. ഞാൻ ഇനിയിപ്പോ നോക്കാം. നോക്കട്ടെ നോക്കട്ടെ. ഒരു 10 മിനിറ്റ് കൊണ്ട് ചത്ത പശുവിന്റെ ഫോട്ടോ അവിടെ എത്തിയിരിക്കും. ചേട്ടന്റെ പൈസ ഇന്ന് എന്നെ കിട്ടിയിരിക്കും. ഞാനല്ലേ പറയുന്നേ. മറിമായം അച്ഛനെ കണ്ടില്ലേ? അച്ഛനെ കണ്ട്, അച്ഛൻ ബസ് സ്റ്റാൻഡിലുണ്ട്. ബസ് സ്റ്റാൻഡിലോ? ആ, നമുക്ക് ഒരു എഴുത്ത് തന്നിട്ടുണ്ട് അച്ഛൻ. എഴുത്തോ? എന്തെഴുത്ത്? ആ എന്റെ പൊന്നെ, ഇതിനി എന്താണാവോ? സ്നേഹം നിറഞ്ഞ എന്റെ ശ്യാമളയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിയിൽ നിന്ന് 16,400 രൂപ പശുസഹായം കൈപ്പറ്റി. അതിൽ നിന്ന് സകല തെണ്ടികൾക്കും വീതിച്ചു കൊടുത്ത കൈക്കൂലി കഴിച്ച് ബാക്കിയുള്ള 2,400 രൂപയുമായി ഞാൻ പഴനിക്ക് പോകുന്നു. നിന്നെയും നമ്മുടെ മകനെയും പഴനിയാണ്ടവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നിന്റെ സ്വന്തം സത്യേട്ടൻ. ഹരഹരോ ഹരഹര. അച്ഛൻ സ്വാമി പിന്നെയും പോയല്ലേ അമ്മേ?